പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ പി വി അൻവർ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാം എന്നാണ് വാഗ്ദാനം. എന്നാൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. ഉപാധികൾ കോൺഗ്രസ് അംഗീകരിക്കാത്തതിന് കാരണം പൊളിറ്റിക്കൽ നെക്സസ് ആണെന്ന് പി വി അൻവർ 24നോട് പറഞ്ഞു. ആദ്യം പി വി അൻവറിന്റെ വാക്കുകളിലേക്ക്. ഇവിടുത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇനി ബാക്കിയുണ്ടോ? ഇല്ല, ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആശ്മി. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുണ്ടേ, നമ്മൾ നിറഞ്ഞ മനസ്സോടുകൂടി വയനാട്ടിലെ 7 നിയോജക മണ്ഡലം അവർക്ക് പിന്തുണ കൊടുത്തു കഴിഞ്ഞു. ഈ പിണറായിസത്തിനെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാവുണ്ട്. അവരെന്താ പറയുന്നത്? അവരുദ്ദേശിക്കുന്ന, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ നെക്സസ് തന്നെയാണത്. ആ പൊളിറ്റിക്കൽ നെക്സസിൻ്റെ ഭാഗമായിട്ട് ഇവരൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. ഒരു കാരണവശാലും എന്നെ അക്കമഡേറ്റ് ചെയ്യരുതെന്ന്, മനസ്സിലായില്ലേ? എന്നെ അക്കമഡേറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിലാണ് ഈ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാർ. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ചുമരിലൊട്ടിക്കാം, ഈ ഡി എം കെ പ്രവർത്തകരെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാം, ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് എന്താ പറയുക, നമ്മുടെ ഈ മുന്നേറ്റത്തെ തന്നെ തടുക്കാം, തകർക്കാം എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാവും. അതിന് ഞാൻ നിന്നു കൊടുക്കണോ? ഈ ജനങ്ങളെ നിന്നു കൊടുക്കണോ? പക്ഷേ അവിടെയാണ് പ്രശ്നം. ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ഹാഷ്മി, ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ഇടമാണ്, അവിടെ ഓരോ വോട്ടും പ്രധാനവുമാണ്. അവിടെയാണ് പി വി അൻവർ ഇങ്ങനെ ഒരു ഉപാധി വെക്കുന്നത്. പക്ഷേ യു ഡി എഫ് അതിനോട് യാതൊരു തരത്തിലും അനുകൂലമായി പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, മുഖം നൽകുക പോലും ചെയ്യുന്നില്ല. എന്താണ് യു ഡി എഫ് ക്യാമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട്, യു ഡി എഫ് ക്യാമ്പ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ മുഖം തിരിഞ്ഞ് നിൽക്കലിനെ ഒരു പൊളിറ്റിക്കൽ നെക്സസ് എന്നുള്ള ആരോപണം കൊണ്ട് അൻവർ നേരിടുകയും ചെയ്യുന്നുണ്ട്. അൻവർ വിശദീകരിക്കുന്നത് എന്താണ് ഹാഷ്മി? ഋജിത്ത്, പാലക്കാട് നല്ല ഗംഭീരമായ ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ കാലാവസ്ഥയ്ക്ക് നല്ല വെയിലാണ്. പാലക്കാട് നമുക്കറിയാം വലിയ വെയിലാണ്. ആ വെയിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതിശക്തമായ ത്രികോണ പോരാട്ടം നമ്മളിവിടെ വന്നപ്പോൾ മുതൽ കാണുന്ന ആൾക്കാരോടൊക്കെ എന്താണ് സംഭവം, ഇവിടെ ആർക്കാണ് സാധ്യത എന്ന് ചോദിക്കുന്നുണ്ട്. ഓരോരുത്തരും പറയുന്ന ഓരോന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം അപ്രവചനീയമാണ്. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും എഡ്ജ് ഇപ്പോഴുണ്ട് എന്ന് തീർത്തും പറയാൻ കഴിയുന്ന സാധനം പാലക്കാട് ഉണ്ട്. അതിനിടയിലാണ് അപ്പോൾ അത്തരത്തിൽ ആ പോരാട്ടം ഇഞ്ചോടിഞ്ചാകുന്നു. അത്തരത്തിൽ ഒരുപക്ഷെ 1000 വോട്ട് പോലും നിർണായകമായേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നിടത്തേക്കാണ് പി വി അൻവർ, അൻവർ മിൻഹാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. നഗരമേഖലയിൽ അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. നഗരമേഖലയിൽ കച്ചവടക്കാർക്കിടയിലൊക്കെ അത്യാവശ്യമൊക്കെ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. മിൻഹാജ് ജയിക്കുമെന്ന് മിൻഹാജ് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടാവില്ലെങ്കിൽ കൂടിയും ആരുടെയെങ്കിലുമൊക്കെ വോട്ട് സ്പോയിലർ ആവാൻ മിൻഹാജിന് കഴിയും എന്ന ആശങ്ക ഉണ്ട്. അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് യു ഡി എഫിനെ തന്നെയാണ്. അതിന് കാരണം ഈ പറയുന്ന മേഖലകളിൽ, മുസ്ലിം മേഖലകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ ഒക്കെ പക്ഷത്തേക്ക് പോകേണ്ട വോട്ടാണോ അൻവർ പക്ഷത്തേക്ക് പോവുക എന്നൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാനുള്ള നീക്കങ്ങൾ, ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ പക്ഷേ ഒരിടത്ത് എത്തിയിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് അൻവർ മുന്നോട്ട് വെക്കുന്ന അതിശക്തമായ ഉപാധിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൈപ്പത്തി ചിഹ്നം ഉപേക്ഷിച്ച് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കണം, രാഹുൽ തന്നെ നിന്നോട്ടെ, പക്ഷേ ഈ ചിഹ്നം ഉപേക്ഷിക്കണം. അതെന്തായാലും പ്രാക്ടിക്കൽ അല്ല. രണ്ടാമത് ചേലക്കരയിൽ അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം, അവിടെ അതിന് പകരം സുധീറിന് പിന്തുണ കൊടുക്കണം എന്നൊക്കെയാണ് പി വി അൻവർ ഉപാധികൾ. ആ ഉപാധികൾ എന്തായാലും പ്രാക്ടിക്കൽ അല്ല. അത് പ്രാക്ടിക്കൽ അല്ലാത്ത ഉപാധികളാണ്. പക്ഷേ ആ ഉപാധികളിൽ തട്ടി ആ ചർച്ച അവസാനിച്ചു എന്ന് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല. നമ്മൾ അൻവറോട് സംസാരിക്കുമ്പോഴും അല്ലാതെക്കുള്ള ചില സൂചനകൾ പ്രകാരം ഇപ്പോഴും ചർച്ചകൾ തുടരുന്നുണ്ട്. ചർച്ചകൾ വളരെ സജീവമായി തുടരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അൻവറിൻ്റെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ, ചേലക്കരയിലെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ നീക്കങ്ങളുണ്ടോ അല്ലെങ്കിൽ പോസിബിൾ ആണോ, എന്തെങ്കിലും ഉറപ്പുകൾ കൊടുത്ത് പിൻവലിപ്പിക്കാൻ പോസിബിൾ ആണോ എന്ന ചർച്ചകൾ വളരെ സജീവമായി തന്നെ യു ഡി എഫ് കേന്ദ്രങ്ങൾ നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് അതാണ് ഈ വരുന്ന ബുധനാഴ്ച അൻവറിൻ്റെ ഡി എം കെ സ്ഥാനത്ത് ഉൾപ്പെടുത്തി ഇവിടെ കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷന് മുമ്പ് ഒരു തീരുമാനത്തിലേക്ക്, എന്തോ ഒരു പോസിറ്റീവ് തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് അതിൽ പ്രതീക്ഷിക്കുന്നത്. ആ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നതോ അൻവർ ആ സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും റിജിത്ത്, അൻവർ സ്ഥാനാർത്ഥി പിൻവലിച്ചാലും ഇല്ലെങ്കിലും അതിശക്തമായ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പോരാട്ടം ഇവിടെ പുരോഗമിക്കും. നമ്മൾ രാവിലെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാവട്ടെ, ഡോക്ടർ സരിനാവട്ടെ, ഇവിടുത്തെ ഏറ്റവും ഒടുവിൽ വന്ന ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ആവട്ടെ, ഓരോരോ ആൾക്കാരെ നേരിൽ കണ്ട്, ഓരോരോ വി ഐ പികളെ നേരിൽ കണ്ട്, ഓരോരോ കേന്ദ്രങ്ങളിലേക്ക് പോയി നേതാക്കളെ കണ്ട് അവസാന വോട്ട് ഉറപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിരിക്കും. കാര്യം ഇനി പ്രചരണത്തിന് 15 ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ കൂടിയും പോരാട്ടത്തിന് ചൂട് കണക്കിലെടുത്ത്, പോരാട്ടത്തിൻ്റെ തീവ്രത കണക്കിലെടുത്ത് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ ഓവർടേക്ക് പണിയെടുത്ത് ഇവിടെ പ്രവർത്തിക്കുകയാണ്. പാലക്കാട് അപ്രവചനീയമാണ്, പാലക്കാട് അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഇനിയുള്ള നാളുകളിലാണ് ട്രെൻഡ് ഏതെങ്കിലും തരത്തിൽ മാറുന്നുണ്ടോ, ആർക്കെങ്കിലും അനുകൂലമായി എഡ്ജുണ്ടോ എന്നറിയാൻ കഴിയണമെങ്കിൽ കുറച്ച്. ഹാഷ്മി താജ് ഇബ്രാഹിം, പാലക്കാട്ട് നിന്ന് തിരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ ഒപ്പം തന്നെ മുന്നണികളുടെ പ്രതീക്ഷകൾ അതൊക്കെ പങ്കുവെക്കുകയായിരുന്നു.